ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല നാടൻ എല്ലുകറിയുടെ റെസിപ്പി ആയിട്ടാണ്. ബീഫിൻ്റെ എല്ലുകറിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നല്ല സിമ്പിളായിട്ടുള്ളതും വന്നാൽ നല്ല ടേസ്റ്റ് ഉള്ളതായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മിക്സിഡ് ജാറിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്നിട്ട് ചതച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഒരു രണ്ട് മൂന്ന് പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകാണ്. കുരുമുളക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. എരിവൊക്കെ കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുരുമുളക് കൂടുതൽ ചേർക്കാം. ഞാനിപ്പോൾ കുറച്ച് ചേർക്കണുള്ളൂ. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണ് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു മൂന്ന് ഏലക്കായ, പിന്നെ ഒരു മൂന്ന് കഷ്ണം കറുകപ്പട്ടയും കൂടി ഞാൻ ഇട്ടിരുന്നു. അത് വീഡിയോയിൽ വെട്ടിട്ടില്ല കേട്ടോ. ഇതൊക്കെ കൂടി ചതച്ചെടുക്കണം മിക്സിയിലിട്ടിട്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു 6 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ കൂടി ഒന്ന് നല്ലോണം ബ്രൗൺ കളർ ആവണേരെയും വറുത്തെടുക്കണം. കരിഞ്ഞു പോവരുത് കേട്ടോ. ഇനി നമുക്ക് എല്ലിലേക്ക് ഈ മസാലകളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഞാൻ വറുത്ത് വെച്ച മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കണം. വിനാഗിരി ഇല്ലെങ്കിൽ നാരങ്ങ നീരായാലും മതി. പിന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഏതായാലും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ മിക്സിയിൽ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി കുരുമുളകൊക്കെ ഇല്ലേ, അതൊക്കെ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തിട്ട് നമുക്കിത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ കറി വെക്കണം കേട്ടോ. ഇനി ഞാനിപ്പോൾ ഇവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വഴറ്റെടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു ഒരു സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ പച്ചമണം മാറി വരുന്നേരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തക്കാളി ഒന്ന് വെന്ത് വരുന്നേരെയും നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. തക്കാളി വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നേരത്തെ മസാല വെച്ച് വെച്ചിരുന്ന എല്ല് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ഇത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 8 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കണം കേട്ടോ. അത്യാവശ്യം വേവുള്ളതാണ് ഇത്. അപ്പം ഞാനൊരു 8 വിസിൽ വരുന്നവരെയാണ് ഇത് വേവിച്ചത്. അതേ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്.
അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതേ നല്ലോണം നെയ്യൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പർ ടേസ്റ്റുള്ള കറിയുണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടമാവേണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിനടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓളെന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.